ഹായ് ആൾ, അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ലൊരു റിസ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ടാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. നല്ല ചോക്ലേറ്റ് ബിസ്ക്കറ്റും അതുപോലെ ചോക്ലേറ്റ് ഗണാഷും, അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡെസേർട്ട് ചെയ്തെടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ഈ ഒരു ഡെസേർട്ടിലേക്ക് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുൻപുള്ള വീഡിയോസിൽ, ഒരുപാട് വീഡിയോസിൽ ചോക്ലേറ്റ് സ്പോഞ്ച് ചെയ്തെടുക്കുന്ന കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കാതിരുന്നത്. അപ്പം ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം. അപ്പം ഇതിന് 3 egg വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ലെയറായിട്ട് കട്ട് ചെയ്ത് അവിടെ മാറ്റി വെക്കാം. അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ 1.5 cup വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 teaspoon ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ക്രീമിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് സ്റ്റിഫാക്കി എടുക്കണ്ട, ഇതാ ഈ ഒരു ടെക്സ്ചറിൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഡെസേർട്ട് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് ഈ ഒരു ഡെസേർട്ട് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് കൂടി വേണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഓറിയോ ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് ഓറിയോ ബിസ്ക്കറ്റല്ല, വേറെ ഏത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഈ ഒരു ഡെസേർട്ട് ആക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഞാനിപ്പം ഇതുപോലത്തെ ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത്രയൊന്നും ആവശ്യം വന്നിട്ടില്ല, 3 packs മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ ഈ ഒരു പുഡിങ്, ഈ ഒരു ഡെസേർട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു കണ്ടെയ്നറിലാണ് കേട്ടോ. അല്ലെങ്കിൽ പുഡിങ് ട്രേ ഉണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്തെടുത്താലും മതി. അപ്പം ഞാനിത് ഇതുപോലത്തെ കുറച്ച് കണ്ടെയ്നർ, 3-4 containers എടുത്തിട്ടുണ്ട്. നമ്മുടെ മിൽക്ക് കേക്കൊക്കെ ആക്കുന്നില്ലേ, അതിൻ്റെ ആ ഒരു കണ്ടെയ്നർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഇതിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച കേക്ക് ഉണ്ടല്ലോ സ്പോഞ്ച് കേക്ക്, അതിൻ്റെ ഓരോ ലെയറായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചെടുക്കാം. അപ്പം ഞാൻ ഇതാ ഈ ഒരു കണ്ടെയ്നറിൽ ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ആദ്യം ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ആ ഒരു സ്പോഞ്ച് കേക്ക് ഇതിലേക്ക് വെക്കാം. അപ്പം വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ടോട്ടൽ ഞാനിത് ഇവിടെ എടുത്തിട്ടുള്ളത് 200 grams ഡാർക്ക് ചോക്ലേറ്റും 1/2 cup വിപ്പിംഗ് ക്രീമും ആണ്. അപ്പം ഇത് രണ്ടും മെൽറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ 4 containers ഞാനിതിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുത്തത്. നിങ്ങൾക്ക് കുറച്ച് മാത്രമേ വേണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി എടുക്കുന്നത്, ആ ഒരു മെഷർമെൻറ്റ് കുറച്ചിട്ട് എടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ടോട്ടൽ എടുത്തിട്ടുള്ളത് 200 grams ഡാർക്ക് ചോക്ലേറ്റും 1/2 cup വിപ്പിംഗ് ക്രീമും ആണ്. അപ്പം ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ചൂട് പോയതിന് ശേഷമാണ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ആക്കിയിട്ട് ഈ കേക്കിന് മേലെ ആക്കിയിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കേക്കിന് മേലെ ആക്കിയിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മേലെയായിട്ട് കുറച്ച് ഫിഗ്സാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത്. അത്തിപ്പഴം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. അതിട്ടെടുത്തതിന് ശേഷം ഇനി ഇതിന് മേലെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം, കുറച്ച് ക്രീം ഇത് ഫുള്ളായിട്ട് ഇതിന് മേലെ ഫുള്ളായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ എടുത്തത് വെറും പ്ലെയിൻ ക്രീമാണ് കേട്ടോ. മീൻസ് നമ്മൾ ഇതിൽ ഈ ഒരു ക്രീമിലേക്ക് വേറെ ഫ്ലേവേഴ്സൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആക്കിയിട്ട് നമുക്ക് ചോക്ലേറ്റ് ക്രീമായിട്ട് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഇവിടെ ഈ ഒരു ചോക്ലേറ്റ് കേക്കും അതുപോലെ ചോക്ലേറ്റ് ഗണാഷും പിന്നെ ഓറിയോ ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു ക്രീം കുറച്ച് വാനില ആ ഒരു ഫ്ലേവറിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ചോക്ലേറ്റ്, ആ ചോക്ലേറ്റ് ഗണാഷ് ഈ ക്രീമിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാതിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീമിലേക്കും ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്തിട്ട് ഒരു ചോക്ലേറ്റ് ക്രീമായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിന് മേലെയായിട്ട് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് പൊടിയാക്കി എടുക്കണ്ട കേട്ടോ. അത് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്താൽ മതി. അത് ഈ ഒരു ക്രീമിന് മേലെയായിട്ട് ഇട്ടെടുക്കാം. ഇനി ഈ ബിസ്ക്കറ്റിന് മേലെയായിട്ട് ചോക്ലേറ്റ് ഗണാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് മേലെയായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. 100 grams വൈറ്റ് ചോക്ലേറ്റും അതുപോലെ 1/4 cup വിപ്പിംഗ് ക്രീമും മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അപ്പം അതും ഈ ഒരു ചോക്ലേറ്റ്, ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷിന് മേലെയായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മേലെയായിട്ട് ലാസ്റ്റ് കുറച്ച് ചോക്കോ ചിപ്സ്, അത് വൈറ്റ് ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്കോ ചിപ്സ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഡാർക്ക് ചോക്കോ ചിപ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതുകൂടി ഇതിന് മേലെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടെയ്നർ ഇതിവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കണ്ടെയ്നറും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ചോക്ലേറ്റ് സ്പോഞ്ച് വെക്കുക, പിന്നെ ഒന്ന് വെറ്റ് ചെയ്യാം, പിന്നെ ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ കുറച്ച് ഫിക്സ് ഇട്ട് കൊടുക്കാം, പിന്നെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. അത് വിപ്പിംഗ് ക്രീമിന് മേലായിട്ട് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മേലെ ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷും, പിന്നെ അതിന് മേലെയായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും, പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കണ്ടെയ്നറിലും ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. നല്ല തണുപ്പോട് കൂടി കഴിക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡെസേർട്ട് അല്ലേ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യുക. എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.